വനംവകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി മത്തായി മരിച്ച സംഭവത്തിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സിബിഐ ശുപാർശ. അനധികൃതമായി മത്തായിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ദുരൂഹ സാഹചര്യത്തിൽ മത്തായി മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ഏഴ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട ഏഴ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട് സിബിഐ വനംവകുപ്പിന് കത്തു നൽകി. ചിറ്റാറിൽ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിരുന്ന എ കെ രാജേഷ് കുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ജോസ് വിൽസൺ, വില്യം ഡിക്രൂസ്, ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ, സന്തോഷ്, ലക്ഷ്മി, വാച്ചർ അരുൺ എന്നിവർക്കെതിരെ സിബിഐ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വകുപ്പുകൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം. മത്തായിയെ കസ്റ്റഡിയിലെടുത്തത് അന്യായമായി ആയിരുന്നുവെന്നും സിബിഐ വ്യക്തമാക്കിയിരുന്നു. കുറ്റപത്രത്തിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നാണ് സിബിഐയുടെ ശുപാർശ. പ്രതിപട്ടികയിലെ ചിലരെ മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. വടശ്ശേരിക്കര റേഞ്ച് ഓഫീസറായിരുന്ന വേണുകുമാർ, ഫീൽഡ് ഓഫീസറായിരുന്ന ബീനാബാബു എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ സംഭവങ്ങളിൽ നടപടി വേണമെന്നും സിബിഐ ശുപാർശ ചെയ്തു. വനാതിർത്തിയിൽ നിരീക്ഷണ ക്യാമറ മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണ് വനംവകുപ്പ് ചിറ്റാർ സ്വദേശിയായ മത്തായിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിൽ നൽകാതെ അനധികൃതമായി മത്തായിയെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് മത്തായി മരിച്ച ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്രിമ രേഖകൾ നിർമ്മിച്ചതായും സിബിഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജനം, പത്തനംതിട്ട.